അലൈക്കും അസലമ വാഹമില്ല പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസി ലോകത്തിന്റെ മുഴുവനും പ്രതീക്ഷയുടെ ദപസമായ മഹറം പത്ത് നാം ഇന്ന് എന്ത്ണം എന്ത്ിക്കണം എന്നതിനെ കുറിച്ച് അജ്ഞരല്ല എല്ലാവർക്കും സംഗതികൾ അറിയാം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് എല്ലാ വർഷവും എഴുപത് പ്രാവശ്യം ഹസ്ബി അള്ളാഹു എന്ന ദൃ നമ്മൾ ചൊല്ലാറുണ്ട് ഇത് നമ്മൾ മുഹറമിൻ്റെ അന്ന് പകലിൽ ചൊല്ലാറുണ്ട് മുഹറം പത്തിൻ്റെ പകൽ അതിന് ആഷൂറാവ് ദിവസം എന്നാണ് പറയുന്നത് അന്നേ ദിവസത്തെ നോമ്പിന് രണ്ട് വർഷത്തെ ദോഷങ്ങൾ പൊറുക്കാനുള്ള ശക്തിയുണ്ട് വൽ കഴിഞ്ഞ ഒരു വർഷത്തെ ദോഷവും വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷവും അള്ളാഹു പൊറുക്കുമെന്ന് ഇബിനിൻ അബാത്തൽ മിസ്രീ അലി അള്ളാഹു അവിടുത്തെ ഹുത്ബയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലം അഷുറ ദിവസത്തിന്റെ നോമ്പിനുണ്ട് എന്ന് അഷുറ ദിവസം എന്ന് പറയുന്നത് മുഹറം മൊഹറമ്പത്തിൻ്റെ നോമ്പാണ് അന്നേ ദിവസം ചൊല്ലാനുള്ള എഴുപത് പ്രാവശ്യം ചൊല്ലുന്ന ദിക്കറാണ് ഹസ്ബി അള്ളാഹുവൻ അത്രമാത്രം ഇനി അതിൻ്റെ ശേഷം മുന്നൂറ് പ്രാവശ്യം ചൊല്ലേണ്ട ഒരു ദിക്കറുണ്ട് അതിനുശേഷം കഴിയുമെങ്കിൽ ആയിരം വട്ടം ചൊല്ലാനുള്ള ധിക്കറുണ്ട് ഒരു ദ്വാ ഉണ്ട് അതിനുശേഷം അതിനു ശേഷം ഫുള്ളായിട്ട് ഒന്നുകൂടി എഴുപത് ഞാൻ ഈ പറയുന്നത് ആദ്യം പറഞ്ഞത് ഹസ്ബൻ അള്ളാഹു എം എൽ വക്കീൽ എഴുപത് വട്ടം അതൊരു പ്രത്യേക ദുവാൻ്റെ ശേഷമാണ് ചൊല്ലേണ്ടത് അതിനുശേഷം വേറെ ദിക്കറുകളും ചൊല്ലി അതിനു ശേഷം ഒന്നുകൂടി ഹസ്ബി അള്ളാഹു എന്ന ദിക്കർ ചൊല്ലണം ഫുള്ളായിട്ട് അത് എഴുപത് വട്ടം ചൊല്ലണം അതിനുശേഷം ഏഴ് പ്രാവശ്യം ദ്വാ ചെയ്യേണ്ടതുണ്ട് ആ ദ്വാക്ക് ശേഷം ആയിരം കുൽഹു അള്ളാഹു അഹദ് എന്ന സൂറത്തോധനം ഇപ്പൊ കുറേ ആയല്ലോ ഒന്നും വ്യക്തമാവുന്നില്ല എന്നാണെങ്കിൽ ഓരോന്നും ഓരോന്നും അതിൻ്റേതായ തർത്തീബ് അനുസരിച്ച് തന്നെ ഓർഡർ അനുസരിച്ച് ഒന്ന് ആദ്യത്തേത് ആദ്യം പിന്നെ പിന്നെ എന്നുള്ളത് അങ്ങനെ ഓരോ ഓർഡറായിട്ട് ഞാൻ പറയാം മഹർ പത്തിൻ്റെ ഇരുന്ന് നമ്മൾ ചൊല്ലാൻ തുടങ്ങിയാൽ ആദ്യം ദ്വാ ആണ് ആ ദ്വാ ഇങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു കൽുകൾ മരിക്കുന്ന ദിവസത്തിൽ എൻ്റെ കൽിനെ നീ ജീവിപ്പിക്കണേ എന്നെന്നും ജീവിച്ചിരിക്കുന്ന എല്ലാത്തിനെ നിയന്ത്രിക്കുന്ന അള്ളാ കൽമീൽ തെറ്റിപ്പോകുന്ന ആ ദിവസം എന്റെ കൽബിനെ ഉറപ്പിച്ചു നിർത്തണേൽ ദുഃഖങ്ങൾ നീക്കുന്നവനെ يا أول الأولين اللات اللي ما ويا آخر الآخرين أوصانة ما لا إله إلا أنت يا لا إله إلا خلقت أول ما خلقت في هذا اليوم ഇന്ന ദിവസമാണ് എല്ലാറ്റിനെയും പടച്ചു തുടങ്ങിയതും പടച്ച പടക്കാൻ അവസാനിപ്പിക്കുന്നതുമല്ല ഒരു അഭിപ്രായം അനുസരിച്ച് മാറും പത്തിനാണ് കിയാമത്ത് നാൾ എന്ന് പറയപ്പെടുന്നു ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച അമ്പിയാക്കൾക്കൊടുവിൽ പ്രതിഫലം കൊടുത്തവരെ രക്ഷപ്പെടുത്തിയ ദിവസം അതാണല്ലോ ഇന്ന് അതുകൊണ്ട് എനിക്കും അവർക്ക് നൽകിയതിലും നൽകിയത് പോലുള്ള തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് എനിക്ക് അവർക്ക് നൽകിയത് പോലെ ലോഹരി നൽകണേ ബഹുമാനങ്ങൾ നൽകണേ അള്ളാഹു നൽകി എനിക്ക് അനുഗ്രഹിക്കണേ നീ ചോയിച്ചാ വിശ്വസിച്ചാൽ ഇതായത്താക്കിയ ചോദിച്ച ഉത്തരം കൊടുക്കുന്ന തവക്കലാക്കിയ എല്ലാം മതിയാക്കി കൊടുക്കുന്ന

اللهم إني أسألك الإيمان بك وأسألك الفضل من الرزق وأسألك حسن العافية في الدنيا والآخرة إيمان بكشنا نل عافية الدنيا والآخرة لنترنا يا الله يا ذا الجلال والإكرام برحمتك يا أرحم الراحمين والله بهمان ملابنك أرنيت الدنيا رغدا مه അത് കഴിഞ്ഞിട്ട് എല്ലാ ഷൈതാനും എല്ലാ നീ പഠിച്ചതിൻ്റെ ഷററിൽ നിന്നും എല്ലാ കള്ളന്മാരിൽ നിന്നും എല്ലാ അക്രമി രാജാക്കന്മാരിൽ നിന്നും ആസിദീങ്ങളിൽ നിന്നും അസൂയക്കാർ ശത്രുക്കൾ എല്ലാത്തിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു പ്രഭാതത്തിന്റെ നാഥ اللهم إني أعوذ بك من مقاسات البؤس ومؤادات النفوس وجدة السقم وشدة الألم وموت الأحباب وفقد المحاب وكر النوائب وسوء العقاب وصروف الزمن وصروف وصنوف المهن وكفى بك كافيا لما استكفاك وهاديا لمن استهداك എല്ലാ ശത്രുതയിൽ ശത്രുതയുടെ ആളുകളിൽ നിന്നും രോഗത്തിന്റെ കടുപ്പം വേദനയുടെ കടുപ്പം നല്ല പ്രിയപ്പെട്ടവരൊക്കെ പെട്ടെന്ന് പിരിഞ്ഞു പോകുന്നതിൽ നിന്ന് എല്ലാം നിന്നോട് കാവലിനെ ചോദിക്കുന്നു അള്ള അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ വൈവിധ്യമാർന്ന രോഗങ്ങൾ പ്രയാസങ്ങൾ പകർച്ചവ്യാധികൾ ഇതിനെ തൊട്ടൊക്കെ നിന്നോട് നമ്മൾ കാവലിനെ ചോദിക്കുന്നു നിന്നോട് സഹായം തേടി അന്ന് അത് മതിയാക്കി കൊടുക്കും നിന്നോട് ഇതായത് ചോദിച്ചാൽ ഇതായത് ചോദിച്ചാൽ ഇതായത്താക്കുന്നവനെ നിന്റെ മേൽ ചെയ്താൽ സഹായിക്കുന്നവനെ ദുനിയവിലന്നെ വിരക്തിയുടെ സഹിദായ നല്ല ഒരാളാക്കണേ കൊതിയില്ലാത്തർത്തിയില്ലാത്ത ആളാക്കണേബിനി ഫിൽഹസന സ്വർഗത്തിലെന്നെ മോഹിപ്പിക്കണേ നല്ല ക്ഷമ എനിക്ക് ചൊരിച്ചു തരണേബ് ഇലർബിബ് ഇലൽ അജിരി കൂലിയിലേക്ക് എന്നെ എന്നെ മോഹിപ്പിക്കണേ ശരീരത്തിനോട് വഴിപ്പെട്ട് തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് എന്നെ അകറ്റേണമേ അതുപോലെ എന്നാണ് അവിടെ ഒരു ചെറിയൊരു ഡോട്ട് വന്നതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ് മോഹങ്ങളുടെ അങ്ങേ എന്നെ എത്തിക്കണേ ആഗ്രഹങ്ങൾ നിന്റെ തൃപ്തിപ്പെടുന്ന നല്ലവനാക്കണേ നിന്നെ കാണാൻ മരിച്ചു നിന്റെ സ്വർഗം നേടാൻ നിന്റെ ലിക്കായിനെ കാണാൻ ഒരുങ്ങുന്നവനാക്കണേ ഒരുങ്ങുന്നവനാക്കണേക്ക നിന്റെ തൃപ്തി തേടുന്നവനാക്കണേ മറ്റൊരാളും സഹായിക്കേണ്ടതില്ല എന്ന തരത്തിൽ വലിയ ഐശ്വര്യമുള്ള ഹൃദയമാക്കണേഖുറക്ക നീ ചെയ്തതിനെ നിഷേധിക്കുന്ന നന്ദികേട് കാണിക്കുന്നയാളാക്കല്ലേ വലായ മല കൈറക്ക നിന്നെ അല്ലാത്തവരെ മോഹിച്ച് വശരാകുന്നതില്ലെന്ന് കാക്കണേ പക്കതുള്ള മയ്യശ്രീ അമലുഹു നിന്നെ തൊട്ടാരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ അവൻ്റെ മോഹം പോയി അവൻ്റെ മോഹം എവിടെയും എത്താൻ പോണില്ല ഏജാലുലി കൈരിക്കഹൂ നിന്നെയല്ലാത്തവർക്ക് അവൻ്റെ പ്രവർത്തനങ്ങളാക്കി ആളുകൾ കാണാൻ വേണ്ടി ചെയ്താലും അവൻ്റെ മോഹമൊന്നും പൂവണിയാൻ പോകുന്നില്ല വയൂക്കുനുലിമാൻഷമിൻക്ക നീ ഉണ്ടാക്കിയ സൃഷ്ടികളെ ഉറപ്പിക്കുന്നവനാക്കണേ ഫിമാ ല മിൻ തകുമിൻ നീ തന്ന രിക്ക് അതിൽ സംശ തരാന് പോകുന്ന രിക്ക് നീ തരാൻ തരുമെന്ന് ഏറ്റെടുത്ത നീ ഞങ്ങൾക്ക് വേണ്ടി ഈ കാത്തു സൂക്ഷിച്ചു വെച്ച ഒരുപാട് തരാനിരിക്കുന്ന ന്യാമത്തുകൾ അത് നീ തരും അതിൽ സംശയിക്കുന്നവനാക്കല്ലേ അള്ള

നിന്നിലുള്ള മോഹം അതൊക്കെ ആക്കണേ ഉള്ള എന്റെ വിബാധത്തൊക്കെ അതിനു വേണ്ടി ആക്കണേ ഉള്ള നിന്നെ കൊണ്ടുള്ള ഉറപ്പാണ് ആലമീൻ ഓ ലോകത്തിൻ്റെ നാ ഈ ആരാധ്യനെ നിന്റെ റഹ്മത്ത് കൊണ്ട് ഈ ദുവാ അങ്ങോട്ട് ചൊല്ല അത് കണ്ടല്ലോ ഇനിയുള്ളത് ഞാൻ കുറെ നീട്ടുന്നില്ല കേട്ടോ ഹസ്ബി എന്ന് മാത്രം ചൊല്ലേണ്ടത് ഇവിടെയാണ് എഴുപത് വട്ടം ചൊല്ല അത് കഴിഞ്ഞ് മുന്നൂറ് വട്ടം ചൊല്ലേണ്ടത് നല്ല കൃത്യമായിട്ട് നല്ല കാതിൽ ശരിക്കൊന്ന ക്ലിയറൻസ് കൊടുത്തിട്ട് ശരിക്ക് കേട്ടോ അത് മുന്നൂറ് വട്ടം ചൊല്ലേണ്ടതാണ് ഇലാഹ ഇലാഹ ഇല്ല ഇല്ല അലിയുൽ ഹുസ്ന വൽ അതിനു ശേഷമാണ് ആയിരം പ്രാവശ്യം ഇങ്ങനെ ചൊല്ലേണ്ടത് ജലാലി വൽ വൽ ബഹുമാനമുള്ളവനെ നിന്നോട് മാപ്പ് ചോദിക്കുന്നു എല്ലാ ദോഷത്തെ തൊട്ടും തെറ്റുകളെ തൊട്ടും ആയിരം ചൊല്ലുക إذن الشيشمانة سادارنا مقارنة دعاء يدعنا دعاء سبحان الله من الميزان ومنتهى العلم ومبلغ دلاء وزنة العرش لا ملجأ ولا منجأ من, 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 من الله إلا إليه سبحان الله عدد الشفع والوتري وعدد كلماته هتاماته برحمته لا حول ولا قوة إلا بالله العلي العظيم وهو حسبي ونعم الوكيل نعم المولى ونعم النصير اللهم اكسر شهوتي عن كل محرم وزد هرسي عن كل مأثم وامنعني عن أذى كل مسلم برحمتك <متحدث> يا رحمة الرحيم حسبي الله وكفى سمع الله لمن دعا ليس براء الله منتهى ولا دون الله ملجا من اعتصم بالله نجا دعاء اللهم يا سابق الفوت ويا سامع الصوت ويا فاطر السماوات والأرض أقل إس إث أقل أثرتي واغفر سيئاتي وأصلك من بركتي بركتي سنتي هذه أقسامنا وأن تطهر قلوبنا وأجسامنا وأن تديل من أعدائنا بتأييدك وأن تمدنا وأن تمدنا بنسرك وجنودك وأن توفقنا بالتناسف والتراحم والخروج من الغصوب والمظالم وأن تعمنا برأفة أئمتنا بولاتنا وعدل حكامنا وأن تهدينا لمرلاتك وأن تجري تجرينا تجرينا على أجمل عبادتك وحببنا وحبب نأكل وحببنا كلو حببنا ആയിട്ടില്ല അത് കഴിഞ്ഞിട്ട് പറയാണ് അള്ളാഹു നബി ആകാശത്തേക്ക് ഉയർത്തിയവനെ എപ്പോ ആശുറാ ദിവസാണ് ഈ സംഭവങ്ങളൊക്കെ നൂഹ് നബി അലി ഇസ്ലാമിനെ ജ്യൂതി പർവ്വതത്തിലേക്ക് എത്തിച്ചിട്ട് വെള്ളപ്പൊക്കത്തീന്ന് രക്ഷപ്പെടുത്തിയവനെ ഏ ഇബ്രാഹിം നബിയെ നമ്രൂദിന്റെ തീകുണ്ടാരത്തിന് രക്ഷപ്പെടുത്തിയവനെ യാക്കൂബ് നബി അലൈ ഇലാമിൻ്റെ ദുഃഖം തീർത്തു കൊടുത്തവനെ അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ രോഗം മാറ്റിയവനെ ഓ ദൂനാകുന്ന ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈസ്ലാമിനെ ആ വലിയ ദുഃഖത്തിൽ നിന്ന് മീനിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയവനെ ദാവൂദ് നബി അലൈസ്ലാമിന് സ്ഥാനക്കയറ്റം കൊടുത്തവനെ മോസാ നബി അലൈലാ ആറു നബി അലൈ ഇസ്ലാമിൻ്റെ ദു സ്വീകരിച്ചവനെ ഫിരാവിനെ കൊല്ലണോ എന്നുള്ള ദുവാ ഈ ഖിലർ നബിക്ക് അറിവ് ഏറ്റിക്കൊടുത്തവനെ അത് മൊഹറമ്പത്തിനാണ് ഈസാ നബി അലി ഇസ്ലാമിന് ആകാശത്തേക്ക് ഉയർത്തിയവനെ അത് മൊഹറമ്പത്തിനാണ് മൂസ മുഹമ്മദ് നബി സലഹ് അലിസ്ല മതങ്ങൾക്ക് സഹായിച്ചു കൊണ്ട് മക്കം ഫത്ത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ആയത്തിറക്കിക്കൊടുത്തവനെ ദോഷങ്ങളൊക്കെ പുറത്ത് പുറത്തു ഇനി വരാനിരിക്കും ദോഷവും പുറത്തു എന്നൊക്കെ പറഞ്ഞ് ആ പൊറുക്കലെന്ന സംഗതി ദോഷം പൊറുക്കുക എന്നുള്ള വാചകമാണെങ്കിലും സ്ഥാനക്കയറ്റം നൽകുക എന്ന സംഗതി അള്ളാഹു നൽകിയ മുത്തറസൂൽക്ക് നൽകിയവനെ അതും മൊഹറമ്പത്തിനാണ് ഇടപെറയാന്ന് സ്വർഗവും നരകവും പടച്ചവനെ ജിബിരി തുടങ്ങിയവരെ മാഷൂറാ ദിവസം പടച്ചവനെ ഇവരൊക്കെ പടച്ചത് അന്നാണ് ഇന്നാണ് ഈ മൊഹറം പത്തിനാണ് ഓ അർഷിനെ പടച്ചവനെ കുർശിനെ പടച്ചവനെ ലൗഹിനെ പടച്ചവനെ കലമിനെ പടച്ചവനെ ഏഴ് ആകാശങ്ങളെ ഭൂമിയെ പടച്ചവനെ ഇങ്ങനെയുള്ള അള്ളാഹുവേ ഞങ്ങൾ ആജത്തുകളെ പൂട്ടിത്തരണേ ബലിയത്ത് ആഫാത്ത് മുസീബത്തിനെ നീക്കിക്കളയണേ എന്നാണ് ചെയ്യുന്നത് ഈ ദാഹ് കഴിഞ്ഞിട്ട് എന്ന് ഫുള്ളായിട്ട് പറയണം ആ ഇപ്പൊ പറഞ്ഞ ദാൻ വായിച്ചു തരാം ويا مسكن سفينة نوح على الجودي يوم عاشوراء ويا غياث ابراهيم من نار النمرود يوم عاشوراء ويا جامع شمل يعقوب يوم عاشوراء ويا كاشف الودر ايوب يوم عاشوراء ايوب نبي ويا فارج كربة ذي النون يوم عاشوراء ويا غافر ذنب داوود يوم عاشوراء ويا سامي دعوة موسى وهارون يوم عاشوراء ويا زائد الخلر في علمه يوم عاشوراء ويا رافع عيسى بن مريم إلى السماء يوم عاشوراء ويا ناصر محمد صلى الله عليه وسلم يوم عاشوراء ويا خالق الجنة والنار يوم عاشوراء ويا خالق جبريل وميكائيل وإسرافيل وعزراء وعزرائيل عليهم السلام يوم عاشوراء ويا خالق العرش والكرسي واللوح والقلم والصبابات والأرض يوم عاشوراء إقلي لنا الحاجات نعمل أبشع نعمل يا كالي الحاجات

അന്ത്യദിനത്തിന്റെ ഉടമസ്ഥനെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് സഹായം ചോദിക്കുകയും ചെയ്യുന്നു ബ്രഹ്മത്തിക്ക നിന്റെ റഹ്മത്ത് കൊണ്ട് കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്നവനെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഹസ്ബി അള്ളാഹ് എനിക്കെൻ്റെ അള്ളാഹുമതി ഒന്നൽ വക്കീൽ അവൻ കാര്യങ്ങളെ ഏൽപ്പിക്കാൻ എത്ര നല്ല ആളാണ് അവൻ എത്ര നല്ല സഹായിയാണ് എന്ന് എഴുപത് വട്ടം ചൊല്ല അത് കഴിഞ്ഞ് ഏഴ് പ്രാവശ്യം അതിൻ്റെ ധുവ ആകും അതിൻ്റെ ധ എങ്ങനെയാണ് എഴുപത് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ഫുള്ളായിട്ടുള്ള ഹസ്ബി അള്ള ചൊല്ലിക്കഴിഞ്ഞാലുള്ള ധ കാണിക്കുന്നുണ്ട് നോക്കുക സുബഹാൻ അള്ളാഹി മിൽ അൽ മീസാനി ഉമന്ത്ഹൽ അൽമി وما بلغت الله وزينة العرش لا منجى ولا لا ملجا فاستنير لا ملجا ولا مَنْجَأَ من الله الا اليه سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها أسألك السلامة كلها كلها برحمتك يا رحم رحمن الراحمين ولا حول ولا قوة الا بالله العلي العظيم وهو حسبي ونعم الوكيل نعم المولى ونعم النصير وصلى الله على سيدنا على نبينا خير خلقه وعلى آله وأصحابه أجمعين كلما ذكره الذاكرون وغفل عن ذكره الغافلون إذا يدعو أن تقول الله كي الطالبين ده أستاذ وهما أحمد بن محي الدين رضي الله عنه أبدت فلايل عشورة إن كتاب النادل يجدي وشتون الله عنه ذكر أدنى شَيْشَم ആയിരം കുൽഹു അള്ളാഹു അഹദ് എല്ലാവരും ഓതുക അള്ളാഹു തോഫീഫ് ചെയ്യട്ടെ വോയിസ് നീളുമെന്നത് വന്നതുകൊണ്ട് നിർത്തുകയാണ് ആയിരം ഇഖലാസ് അന്നേ ദിവസം കഴിയുമെങ്കിൽ പരമാവധി ഓതി തീർക്കുക ഒരു വർഷം മുഴുവനും അള്ളാഹു ഹൈർ ചെയ്യും പിശാചിനെ തൊട്ട് നമ്മെ കാക്കും ആഫത്ത് ബലാ മുസീബത്ത് കൊറോണ എല്ലാത്തിനെയും നീക്കിത്തരാനുള്ള ദുവാഹുകളൊക്കെ അതിനകത്ത് ഉണ്ട് അർത്ഥം നോക്കിയാൽ അങ്ങനെ മനസ്സിലാവുന്നുണ്ട് അള്ളാഹു നമ്മെ എല്ലാ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഫക്കീർ തരത്തിൽ നിന്നും മറ്റു ദുഃഖങ്ങളിൽ നിന്നും കലഹങ്ങളിൽ നിന്നും എല്ലാം സലാമത്താക്കട്ടെ സന്തോഷവും ഐക്യവും റാഹത്തും ഇൽമും എല്ലാവിധ സന്തോഷവും ബറാത്തുമ്മിനൻ നാരി ബറാ തുമ്മിനൻ നിഫാഖി മിന ബറാത്തുമ്മിൻ ഖബിർ എല്ലാം നൽകട്ടെ ഷാഹുൽ അമീദ് സഖാഫി എന്ന ഞാൻ നിങ്ങളോട് ദ്വാസിയത്ത് ചെയ്ത് നിർത്തുന്നു അസ്സലാമലൈക്കും വറഹമത് വർക്കാത്തു പ്രത്യേകം പറയാനുള്ളത് ബഹുമാനപ്പെട്ട ഹുസൈൻ അലി അള്ളാൻ്റെ ഷഹാദത്തിൻ്റെ ദിവസമാണ് അഫാത്തിൻ്റെ ദിവസമാണ് അവിടുത്തെ പേരിൽ ഒരു മൂന്ന് യാസീനെങ്കിലും ഓതുക അസ്സലാമലൈക്കും